പത്തനംതിട്ട ലാഹയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 18 പേർക്ക് പരുക്ക്. ഗുരുതരമായി പരുക്കേറ്റ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. ദർശനം കണ്ടു മടങ്ങിയ ആന്ധ്ര സ്വദേശികളുടെ ബസ്സാണ് കൊടും വളവിൽ മറിഞ്ഞത്. സി കെ അഭിലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഡ്രൈവറും സഹായിയും അടക്കം 44 പേരുമായി പമ്പയിൽ നിന്നാണ് വാഹനം പുറപ്പെട്ടത്. ഏറെക്കുറെ 40 കിലോമീറ്റർ ദൂരം പിന്നിട്ടപ്പോൾ ലാഹ വിളക്ക് വഞ്ചിക്ക് സമീപം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് റോഡിൻ്റെ വലതുവശത്തേക്ക് മറിയുകയായിരുന്നു. 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 8 വയസ്സുകാരൻ മണികണ്ഠൻ അടക്കം 5 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ നില അല്പം ഗുരുതരമാണ്. വെന്റിലേറ്റർ സഹായത്തോടുകൂടി കുഞ്ഞിൻ്റെ ചികിത്സ തുടരുകയാണ്. ബാക്കിയുള്ളവരൊക്കെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ചികിത്സയിൽ ഉള്ളത്. ആദ്യഘട്ടത്തിൽ സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും സംഘടിതമായി ചേർന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. 9 മണിയോടുകൂടിയാണ് വാഹനത്തിലെ മുഴുവൻ ആളുകളെയും പുറത്ത് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആയത്. ബസ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. എംവിഡിക്കാർ അത് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് തരും. ബാക്കി അന്വേഷണം നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് എവ്രിവൺ ഈസ് റെസ്ക്യൂഡ്. ഇതിവൻ ടേക്കൺ ടു ഹോസ്പിറ്റൽ. 2 പേർ കോട്ടയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ മേഖലയിൽ വലിയ തോതിലുള്ള ഗതാഗത തടസ്സമുണ്ടായിരുന്നു. വാഹനം സ്ഥലത്തു നിന്നും നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചപ്പോൾ സമയം 11 മണി പിന്നിട്ടിരുന്നു. ഈ വാഹനത്തിൻ്റെ പ്രാഥമികമായ പരിശോധനകൾ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടത്തിയിട്ടുണ്ട്. ഫിറ്റ്നസ്സിൽ ചെറിയ സംശയങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസവും വാഹനത്തിൻ്റെ ക്ലച്ചിന് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. വാഹനം പമ്പയിൽ നിന്ന് പുറപ്പെട്ട വേളയിൽ തന്നെ അമിത വേഗതയിലായിരുന്നു. വേഗം നിയന്ത്രിക്കണം എന്നുള്ള വിവരം യാത്രക്കാരിൽ ചിലർ തന്നെ ഡ്രൈവറോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അയാളത് ചെവിക്കൊണ്ടില്ല. അപകടത്തെ തുടർന്ന് അക്കാരണത്താൽ തന്നെ യാത്രക്കാരിൽ ചിലർ തന്നെ ഡ്രൈവറെ കൈവയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. പിന്നീട് ഫയർഫോഴ്സ് അധികൃതർ ഇടപെട്ടാണ് അയാളെ സ്ഥലത്തു നിന്നും മാറ്റിയത്. എന്തായാലും ഈ മേഖല എന്നുള്ളത് കൊടും വളവും കുത്തനെയുള്ള ഇറക്കവും ഹെയർപിൻ വളവും ഒക്കെയുള്ള മേഖലയാണ്. ശബരിമല പാതയിൽ പമ്പയിൽ നിന്നും പത്തനംതിട്ട വരെയുള്ള ഏറെക്കുറെ 65 കിലോമീറ്റർ ദൂരത്തിൽ ഏറ്റവും ശ്രദ്ധാപൂർവ്വം വാഹനം ഓടിക്കേണ്ട ഒരു മേഖലയിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.